ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന എൻഗേജ്മെൻറ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസുകളും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടും ലഭിക്കുന്നതാണ്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് ഫെറ്റിൻ്റെ ബീറ്റ് മാർക്കിന് രണ്ട് ലിങ്ക് ആവശ്യമാണ്. പ്രസൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് ആപ്ലിക്കേഷൻ റൈറ്റ് സൈഡായിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 20-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 20-ാം തീയതിയിലെ ഷെയ്ക്ക് ഫെറ്റ്. ഈ രണ്ട് ലിങ്കുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും ആടിയിട്ടിരിക്കുന്നത്. പ്രസൻറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത്. നമുക്ക് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത് നോക്കാം. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത് നോക്കുന്നത് ആദ്യമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലത്തോട് ഡ്രാഗ് ചെയ്യുന്നത് റിംഗ് സെറിമണി എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് വിജയ് രശ്മിക എന്ന പേരും കാണുന്നുണ്ട്. അതിനുശേഷം രണ്ട് ഫ്ലവറിൻ്റെ എഫക്റ്റ് കാണുന്നത്. അതിനുശേഷം സേവ് ദ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് ഫോട്ടോസ് ഉപയോഗിച്ച് രണ്ട് ഷെയ്ക്ക് എഫക്റ്റുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് ഈ ഇതൊക്കെ കോപ്പി എടുത്താണ് നമ്മൾ ബീറ്റ് മാർക്ക് കൊണ്ട് അപ്ലൈ ചെയ്താണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഫസ്റ്റിലെ കാണുന്ന റിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമേ എഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ബീറ്റ് മാർക്ക് ടേബിളിലൊക്കെ നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. 28 മില്ലി സെക്കൻഡിന് ശേഷം നമുക്ക് ആ ടെക്സ്റ്റുകളൊക്കെ കോപ്പി എടുത്ത് വെക്കുന്നു പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം 9 സെക്കൻഡ് 54 മില്ലി സെക്കൻഡിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോസ് കറക്റ്റായിട്ട് എൻഡിങ് വരെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ റിംഗ് സെറിമണി എന്നൊക്കെ എഴുതിന് മുമ്പായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രിവ്യൂ കണ്ടിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചെന്ന ശേഷം നമ്മുടെ ഗ്യാലറിയിലോട്ടാക്കി പോകുന്നത്. ഗ്യാലറി ചെന്ന ശേഷം ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത ശേഷം ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുന്നു. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫില്ലാക്കിയ ശേഷം 3-ാം ട്രാൻസ്ഫോം ചെന്നിട്ട് 3-ാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക. അതായത് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെച്ച ശേഷം മുകളിലും താഴെയായിട്ട് ഫ്ലവർ കാണുന്ന രീതി വെക്കുക. അതിനുശേഷം ആ ഇമേജിൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും. നമുക്ക് കറക്റ്റായിട്ട് 28 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 28 മില്ലി സെക്കൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്കതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് രണ്ട് റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചിട്ടുണ്ടല്ലോ വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. 9 സെക്കൻഡ് 57 മില്ലി സെക്കൻഡ് വരുത്തിയ ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉടമ്പനം കറക്റ്റായിട്ട് ആഡായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെയാണ് ബാക്കിയുള്ള ഈ റിംഗ് സെറിമണി എന്നൊക്കെ എഴുതി കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 9 സെക്കൻഡ് 54 മില്ലി സെക്കൻഡിന് ശേഷം ഒരു ഫോട്ടോസ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചെന്ന ശേഷം ഓരോ ഫോട്ടോ ആയിട്ട് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാം. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലാം നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും അടുത്ത ഫോട്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും അതിനുശേഷം ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഓരോ ഫോട്ടോയും വീണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക എഫക്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് പ്രിവ്യൂ കാണുന്ന പോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിലെ റെഡ് ലൈൻ മുതൽ എൻഡിങ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ എത്താൻ ശ്രമിക്കുക. നമുക്ക് ടൈം വെച്ചാണ് എഫക്റ്റുകൾ അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് ഫോട്ടോസുകൾ കറക്റ്റ് റെഡ് ലൈനിൽ തന്നെ എത്തിക്കാം. നമുക്ക് ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസുകളെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 4 ഫോട്ടോകൾ മാത്രം ഞാൻ 6 ഫോട്ടോ മാത്രം കുറച്ച് ഫോട്ടോ മാത്രം ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. അതിനുശേഷം എൻഡിങ് കാണിക്കുന്നു. ഇങ്ങനെ തന്നെ ഫോട്ടോസുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും അതിനുശേഷം ഓരോ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ എൻഡിങ് വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻഡിങ് വരെ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്നിട്ട് എഫക്റ്റുകൾ കോപ്പി എടുക്കാം. ഫോട്ടോസുകൾ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറഞ്ഞാൽ 9 സെക്കൻഡ് 54 മില്ലി സെക്കൻഡ് മുതലാണ് ഫോട്ടോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിളിൽ ചെന്ന ശേഷം നമുക്ക് 2 ഷെയ്ക്ക് ഫോട്ടോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിനകത്ത് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ഫോട്ടോ, ലാസ്റ്റ് എൻഡിങ് കിടക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുക്കാൻ പോകുന്നത്. ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുക്കുന്നത് ഇത്ര എഫക്റ്റുകൾ നമ്മൾ കോപ്പി എടുക്കുന്നു. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിൾ എടുത്ത ശേഷം വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 9 സെക്കൻഡ് 54 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ചെറിയൊരു ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയെ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം 2 വലിയ ഫോട്ടോകൾ കാണുന്നുണ്ടല്ലോ, ആ ഫോട്ടോയിൽ കൊടുക്കരുത്. അതിനുശേഷം വരുന്ന 12 സെക്കൻഡ് 27 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം വരുന്ന 2 ഫോട്ടോയിൽ വീട്ട ശേഷം അത് കഴിഞ്ഞ് വരുന്ന 3-ാമത് കാണുന്ന 14 സെക്കൻഡ് 48 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം രണ്ട് ഫോട്ടോകൾ വിട്ട ശേഷം 17 സെക്കൻഡ് 16 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ഇഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. വീണ്ടും രണ്ട് ഫോട്ടോ വിട്ട ശേഷം 19 സെക്കൻഡ് 42 മില്ലി സെക്കൻഡിന് ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ഇഫക്റ്റ് എടുക്കുക. ജസ്റ്റ് നമ്മൾ കോപ്പി എടുത്ത് ഇങ്ങനെ വിറ്റ് പേസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 22 സെക്കൻഡ് 12 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും ഈ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 24 സെക്കൻഡ് 29 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ഇത്ര ഫോട്ടോയും മാത്രം കൊടുക്കുക. കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റ് ടേബിളിൽ ചെന്ന ശേഷം ലാസ്റ്റ് എൻഡിങ് കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ എഫക്റ്റാണ് കോപ്പി എടുക്കാൻ പോകുന്നത്. ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുന്നു. ലാസ്റ്റ് എൻഡിങ് കാണുന്ന ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. ബീറ്റ് മാർക്കൻ ടേബിളിൽ ചെന്ന ശേഷം നമ്മൾ എഫക്റ്റ് കൊടുക്കാതെ രണ്ട് ഫോട്ടോകൾ വെച്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10 സെക്കൻഡ് 24 മില്ലി സെക്കൻഡ് മുതലാണ് തുടങ്ങുന്നത്. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പ്രസൻ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, പ്രസൻ്റ് ലിങ്ക് വർക്ക് ചെയ്യാത്തവർക്കായിട്ട് XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫോട്ടോയിലും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫോട്ടോസുകളെല്ലാം നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി ആയിട്ടുള്ള ഫോട്ടോസുകളാണ്. ഫോട്ടോസുകൾ ലഭിക്കണമെന്നെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസുകൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഫോട്ടോസുകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ലാസ്റ്റ് ഫോട്ടോയുടെ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീഡിയോയുടെ ആദ്യം വരാം. ലാസ്റ്റ് എൻഡിങ് വരെ കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് വീഡിയോയുടെ ആദ്യം വന്നിട്ട് അടുത്ത ഷെയ്ക്ക് എഫക്റ്റ് ടേബിളിൽ ചെന്ന ശേഷം നമുക്ക് അടുത്ത എഫക്റ്റുകൾ കോപ്പി എടുക്കാം. നമ്മൾ എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് എഫക്റ്റുകൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം വീഡിയോയുടെ ആദ്യം വരിക. ട്രാക്ക് ചെയ്ത് വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമുക്കിനി ആദ്യം റിംഗ് സെറമണി എന്നുള്ള പേരുകളെ ഡേറ്റുകളെ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. അതിനാണ്ട് ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിളിൽ ചെന്ന ശേഷം നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നുണ്ട്. വലത്തോ ഡ്രാഗ് ചെയ്യുന്നത് റിംഗ് സെറമണി എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം വലത്തോ ഡ്രാഗ് ചെയ്യുന്നത് രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഒരു ഇമേജും ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫ്ലവറിൻ്റെ ഇമേജ് ഉണ്ട്. അതിനുശേഷം സേവ് ഡേറ്റ് ഉണ്ട്. ഇത്ര ഇമേജ് നമ്മൾ കോപ്പി എടുക്കുന്നു. ഇത്രയും ലെയറാണ് കോപ്പി എടുക്കുന്നത്. കോപ്പി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ആ സൈഡിൽ ലോങ് പ്രസ് ചെയ്യുന്നത് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ എല്ലാ ലെയറും സെലക്ട് ചെയ്യുക. പ്രത്യേക ശ്രദ്ധിക്കുക, ലാസ്റ്റ് എൻഡിങ്ങിൽ കാണുന്ന രണ്ട് ഫോട്ടോകളുണ്ട്, ആ രണ്ട് ഫോട്ടോയുടെ സെലക്ട് ചെയ്യരുത്. ലാസ്റ്റ് എൻഡിങ് കാണാൻ കറക്റ്റ് അതിൻ്റെ നേരെ അല്ലേ കിടക്കുന്നത്, അത് സെലക്ട് ചെയ്യരുത്. ഇത്ര സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ടു 7 ലെയർ, 7 ലെയറാണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കൻ ടേബിളിൽ ചെന്ന ശേഷം 28 മില്ലി സെക്കൻഡിന് ശേഷം അവിടെ വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ചെയ്യാൻ നേരത്ത് നമുക്ക് കോപ്പി എടുത്തിരിക്കുന്ന എല്ലാ ലെയറും കറക്റ്റായിട്ട് അവിടെ പേസ്റ്റ് ആകുന്ന കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്ക് വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നേരത്തെ കറക്റ്റ് ആ റെഡ് ലൈൻ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, നമുക്ക് കാണാൻ സാധിക്കുന്ന കറക്റ്റായിട്ട് ആ റെഡ് ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ഇനി ഇതിൽ ഓരോന്നിനും എഫക്റ്റ് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ ഫസ്റ്റിലത്തെ ലെയർ മാത്രമേ, ഫസ്റ്റ് റിംഗ് സെറമണിക്ക് മാത്രമേ എഫക്റ്റ് കാണുന്നുള്ളൂ. അതിനുശേഷം ബാക്കി പേരുകൾക്കൊന്നും ആ എഫക്റ്റുകൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കോപ്പി എടുത്ത് വലത്തോട്ട് പോകുന്ന എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ വിജയലക്ഷ്മി എന്നുള്ള പേര് ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വേറെ ആരുടെയെങ്കിലും പേരാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു പേരെടുത്ത് ഇപ്പം മനു മായ എന്നുള്ള പേരാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഞാൻ ഡെമോ കാണിച്ച് തരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് പേരായിട്ട് കൊടുക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും എൻഗേജ്മെൻറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് പേര് കൊടുക്കുക. രണ്ട് ലെയറാണെങ്കിൽ എൻ്റർ ചെയ്യാൻ രണ്ട് ലെയറായിട്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന ഫോണ്ട് ഉണ്ടല്ലോ, ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അലേർട്ട് മോഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോണ്ട് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മിസ്സിംഗ് ഫോണ്ടെന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പഴയ തന്നെ വെക്കുകയാണ്. നിങ്ങൾക്ക് ആരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യാൻ നമുക്ക് സേവ് ഡേറ്റ് കാണുന്നുണ്ട്. ആ ഡേറ്റ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. അതിനകത്ത് താഴെ കാണുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം നമുക്ക് അതും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു സേവ് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, XO2 ബ്ലാക്ക് ഇറ്റാലിക് എന്ന് പറഞ്ഞ ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലെറ്റർ, അതായത് നമ്മൾ ഡേറ്റും മാസം കൊടുത്തിട്ടാണ് കറക്റ്റ് കിട്ടത്തുള്ളൂ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ഫോട്ടോ വരേണ്ടത് നമ്മൾ പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും. അതിനായിട്ട് 5 സെക്കൻഡ് 10 മില്ലി സെക്കൻഡിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മീഡിയ ചെയ്യുന്ന ശേഷം രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോസ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ വരെ എത്തിക്കാനായിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ടച്ച് ചെയ്യുക. ഫോട്ടോ ടച്ച് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഫോട്ടോ കറക്റ്റായിട്ട് അവിടെ നിർത്തും. കുറച്ച് റെഡ് ലൈൻ എത്തേണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. അതിനുശേഷം ആ ഫ്ലവറിൻ്റെ താഴെ കൊണ്ടുവെക്കുക. ഡ്രാഗ് ചെയ്ത് അത് സെലക്ട് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്ത് രണ്ട് ഫ്ലവറിൻ്റെ താഴെ കൊണ്ട് വെക്കാൻ നേരത്ത് നമുക്ക് ആ എഫക്റ്റ് നടുക്കായിട്ട് ആ ഫോട്ടോ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഫസ്റ്റിലെ കന്ന റിംഗ് സെറിമണിക്ക് മാത്രമേ ഇഫക്റ്റ് കൊടുത്തിട്ടുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു അത് ബാക്കി എല്ലാത്തിനും കൊടുക്കാനായിട്ട് അത് സെലക്ട് ചെയ്യുക. നമുക്ക് ബാക്കിയൊന്നും ആ പേരിനൊന്നും ഈ എഫക്റ്റ് വരുന്നില്ല, അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുന്നു. നമ്മൾ മുമ്പ് ഫോട്ടോ എടുത്ത് പോകണം കോപ്പി ടു എഫക്റ്റ് എടുക്കുക. റിംഗ് സെറിമണി സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്തിട്ട് ഓരോ ലെയറും കൊണ്ടുപോയിട്ട് എഫക്റ്റ് എടുക്കുന്നു. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറിലും സെലക്ട് ചെയ്യുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്ന ഫ്ലവറിൻ്റെ വേണ്ട ഫ്ലവറിൻ്റെ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം വലത്തോട്ട് വീണ്ടും ഡ്രാഗ് ചെയ്യുന്നത് സേവ് ഡേറ്റും ആ വർഷവും മാസവും കറക്റ്റായിട്ട് കൊടുക്കുന്നു. ആ ലെയറും ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഫക്റ്റ് എടുക്കുന്നു. ജസ്റ്റ് കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുന്നു. ഇത്രയും ചെയ്യുന്നത് നമുക്ക് ആ ലെറ്ററിന് എല്ലാത്തിനും കറക്റ്റായിട്ട് എഫക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്ന് പ്ലേ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും എല്ലാ ലെയറും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 9 സെക്കൻഡ് 54 മില്ലി സെക്കൻഡിന് ശേഷം റിംഗ് സെറിമണി എന്നുള്ള ഒരു എഫക്റ്റ് നെയിം കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെയ്യുന്ന ശേഷം നമുക്ക് ആ നെയിം കറക്റ്റായിട്ട് കാണാനായിട്ട് ഒരു കളർ ഗ്രേഡിംഗ് ആയിട്ടുള്ള എഫക്റ്റ് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം രണ്ട് വിരൽ വെച്ച് ഡ്രാഗ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. കുറച്ച് റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്യാനും ഫസ്റ്റ് ഇടത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നേരെയാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. മുകളിൽ നിന്നും താഴെ നിന്ന് രണ്ട് റെഡ് ലൈൻ വരുന്ന അതാണ് കറക്റ്റ് സെൻറ്റർ. അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്കിത് ലെയറിന് ലെങ്ത് വളരെ കുറവായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡിങ് വെത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിനി റിംഗ് സെറിമണി എന്നുള്ള ക്യാപ്ഷൻ എഴുതുമ്പം കാണാൻ വേണ്ടിയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെയ്യുന്ന ശേഷം ഇപ്പം നമ്മൾ റിംഗ് സെറിമണി എഴുതിയിട്ടുണ്ടല്ലോ, ആ ക്യാപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടിയാണ് ഇത് കറക്റ്റായിട്ട് ആഡ് ചെയ്തത്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മൂവാണ്ടാം ഓപ്ഷൻ ചെന്നിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും സൂം ചെയ്യാനും ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ നമുക്ക് മൂവ് ചെയ്യിക്കാനാണ് ഓപ്ഷൻ. അതും ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോയുടെ ലെങ്തിൽ അവസാന എൻഡിങ് വരെ എത്തിയ ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമുക്ക് ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. മീഡിയ ചെന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുന്നത് നമുക്ക് ആ എഫക്റ്റ് അവിടെ വരുന്നത് കാണാൻ സാധിക്കും. ആ ടെംപ്ലേറ്റ്സിൻ്റെ ലെങ്ത് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ലെയർ ക്ലിക്ക് ചെയ്യുക. ആ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഏതെങ്കിലും ലെയർ വലത്തോട്ട് കറക്റ്റായി എൻഡിങ് വരുത്തിയ ശേഷം മറ്റേ ലെയറിനെ നേരെ എത്തിയിട്ട് ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയാൻ നേരത്ത് നമുക്ക് ആ ടെംപ്ലേറ്റ്സിൻ്റെ ലെങ്ത് വളരെ ആവശ്യത്തിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു അടിപൊളിയായിട്ടുള്ള എൻഗേജ്മെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക. സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. എച്ച് ഡി സേവ് ആയില്ലെങ്കിൽ എസ് ഡി നോക്കുക. സ്യൂട്ട് ആകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.